എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യണം, ഫൈനലി നമുക്ക് സോണി സ്പൈഡർമാൻ നോ വേ ഹോമിനകത്തുള്ള ആ ഒരു 100 hours 80 hours എന്നായിരുന്നു അവർ ആദ്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ബ്ലൂറേ റിലീസായതിന്റെ കൂടെ തന്നെ നമുക്ക് അതിനകത്ത് 100 hours ഓഫ് എക്സ്റ്റെൻഡഡ് സീൻസും ഡിലീറ്റഡ് സീൻസും എല്ലാം അവർ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് റിവ്യൂ ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോണേ. സോ കൂടുതൽ കാര്യങ്ങൾ ബോറടിക്കാൻ നമുക്ക് വീഡിയോയിൽ കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ തുടങ്ങണമെന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളെ പോലെയൊക്കെ തന്നെ. കാരണം എന്ന് പറഞ്ഞില്ല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഏപ്രിൽ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും നമ്മൾ ഏപ്രിൽ തന്നെയാണ്. ആൻഡ് ഈ ഒരു ഏപ്രിൽ ഫുൾ ദിനത്തിൻ്റെ അന്ന് സോണി നമുക്കൊരു സ്പെഷ്യൽ MCU അല്ലെങ്കിൽ ഒരു മാർവൽ ഫിലിം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നത്? മോർബിയസ്. ആൻഡ് ആ ഒരു മോർബിയസിന്റെ കൂടെ തന്നെ നമ്മൾ ആക്ച്വലി സോണിയുടെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ മാർക്കറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിവ്യൂയിൽ ഓൾറെഡി ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഇപ്പോൾ സോണി നോവേ ഹോമിന്റെ ഒരു ബ്ലൂറേ റിലീസിൽ കൂടി നമ്മളെ കാണിച്ചിരുന്നത്. ഒറ്റൊരു വാക്ക് എനിക്ക് പറയാനുള്ളൂ, സോണി നമ്മളെ ഓരോരുത്തരെയും ബാക്കി നിങ്ങൾ ആക്ച്വലി പൂരിപ്പിച്ചു അല്ലെങ്കിൽ തന്നെ നമ്മൾ വീഡിയോയിൽ ഒത്തിരിയധികം തെറി പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങളെ പോലെ ഞാനും ആക്ച്വലി ഒരു ബ്ലൂറേ കാശ് കൊടുത്ത് വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാൻ ആക്ച്വലി ബുക്കും ചെയ്തതാണ്. ആൻഡ് റീസെന്റ്ലി ഞാനത് ക്യാൻസൽ ചെയ്തു. കാരണം എന്ന് പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ആക്ച്വലി മോർബിയസ് ഫിലിമിന്റെ ആ ഒരു ട്രെയിലർ ഇട്ട് അവരൊരു ഫോൾസ് അഡ്വർടൈസ്മെന്റ് നമ്മളെ ഓരോരുത്തരെയും കാണിച്ചതുപോലെ തന്നെയാണ് നോവേ ഹോമിന്റെയും ഈ ഒരു 80 minutes ഓഫ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതായതെന്ന് പറഞ്ഞാൽ അവർ ആക്ച്വലി അത് ഫോൾസ് മാർക്കറ്റിംഗ് ആണ് നമ്മളെ ഓരോരുത്തരെ കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അത് അവർ എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ ബ്ലൂറേയുടെ ആ ഒരു സെയിൽസ് കൂട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. അതായതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു 80 minutes ഓഫ് എക്സ്റ്റെൻഡഡ് കട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡിലീറ്റഡ് സീൻസ് വിചാരിച്ച്, ഞാൻ സത്യമെന്നെ അത് വിചാരിച്ചു തന്നെയായിരുന്നു സത്യമെന്ന് ഞാൻ ബ്ലൂറേ വാങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സാധനം നമുക്ക് അവർ തന്നിട്ടില്ല. അവർ പേരിന് നമുക്ക് കുറച്ച് സീൻസ് തന്നിട്ടുണ്ട്, പക്ഷെ ആ ഒരു സീൻസ് ഞാൻ നിങ്ങളെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ബ്ലൂറേക്കകത്ത് അവർ എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് അറിയാൻ വേണ്ടി തന്നെ. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു സാധനങ്ങൾ നമുക്ക് പുതിയതായിട്ട് അവർ നമുക്ക് തന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ ചുമ്മാ നമ്മളെ പറഞ്ഞു പറ്റിക്കുകയോ മാത്രമായിരുന്നു നമ്മളെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സീനായിരുന്നു, മീറ്റിംഗ് ഓഫ് ദ സ്പൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീന്. ഇതിനകത്ത് നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ആക്ച്വലി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടുത്തെ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ മാത്രമാണ് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് ഉള്ളത്. ആൻഡ് ഈ ഒരു സീൻസ് എല്ലാം ഓൾറെഡി ഈ ഒരു ബ്ലൂറേ റിലീസിന് മുമ്പ് വരെ നിങ്ങൾ ആക്ച്വലി യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഓൾറെഡി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള പ്രിൻസ് തന്നെയാണ്. ആൻഡ് വേറെ കുറേയധികം രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിലിമിനകത്തുണ്ടായിരുന്ന കുറച്ചധികം ബാക്ക് എന്താ പറയേണ്ടത് ബ്ലൂപ്പേഴ്സ് അതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ആക്ച്വലി അതിനകത്ത് ഉള്ളത്. അല്ലാതെ വേറെ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒരു സാധനം നമുക്ക് എന്താണെങ്കിലും കാണാൻ സാധിച്ചിട്ടുമില്ല. ആൻഡ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്നോട് ചോദിക്കുന്നുണ്ടായിരിക്കും പിന്നെ എന്താണ് ഈ 80 minutes കൊണ്ട് അവർ ഉദ്ദേശം എന്നുള്ളൊരു കാര്യം. ആൻഡ് ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറെ കുറെ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് ഇത് ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗോസ്റ്റ് ബസ്റ്റേഴ്സിന്റെ ട്രെയിലർ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ വെനത്തിന്റെ, മോർബിയസിന്റെ, അതുകൂടാതെ തന്നെ സോണിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസിന്റെയും ട്രെയിലർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതെല്ലാം കൂടി ചേർത്താണ് അവർ സത്യം പറഞ്ഞാൽ എന്താ പറയണ്ട 80 minutes അല്ലെങ്കിൽ 100 minutes ഓഫ് കട്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആൻഡ് ഈ ഒരു ഒറ്റ വീഡിയോ, ഇത് ചിലപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തതിന്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല, ഈ ഒരൊറ്റ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇത് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്, പിന്നെ കുറെ ലാൻഡ്സ്കേപ്പ് കാണാൻ കഴിയുന്നുണ്ട്. ഓ മൈ ഗോഡ്, റിയലി. ആൻഡ് ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതോ വേറെ ഏതൊരു ഫിലിമിന്റെ ട്രെയിലറാണ്. ആൻഡ് ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആക്ച്വലി ഇതിനകത്ത്, അല്ല ഇത് ആക്ച്വലി ജോൺ വാട്സന്റെ ഇന്റർവ്യൂ ആണ്. ഇത് ആക്ച്വലി ഞാൻ പറയട്ടെ, നമ്മൾ ഓരോരുത്തരും വിചാരിച്ചിരുന്ന ഒരു കാര്യം ഇതല്ല. അതായത് എന്ന് പറഞ്ഞാൽ ഡെയർ ഡെവലിന്റെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു സീൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ആൻഡ് സിനിസ്റ്റർ സിക്സിന്റെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു സീൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൂടാതെ തന്നെ സ്പൈഡീസ് ഹാങ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റെൻഡ് സീൻ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ഫാൻ തിയറിയോ ഫിക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം സത്യമെന്ന സോണി തന്നെ നമ്മളെ ഓരോരുത്തരെയും എന്താ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു. അതായത് ഇതൊക്കെ വരാൻ പോകുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിലീറ്റഡ് സീൻസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആക്ച്വലി ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് മാത്രമാണ്. ഇനിയിപ്പോൾ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വേറെ വല്ലയിടത്തും ഉണ്ടോന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇത് മാത്രമാണ് എനിക്ക് കിട്ടി. സോ ഇനി സോണിയുടെ മാർക്കറ്റിംഗ് ടീമും അത് കൂടാതെ തന്നെ സോണിയും കൂടി ചേർന്നിട്ട് എന്താണ് ഇതിന് വെച്ച് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
കുറച്ചും കൂടി കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഉണ്ടാക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ഗിമിക് എന്നുള്ള രീതിയിൽ നമ്മൾ ആക്ച്വലി കാണിച്ചു തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എവിടെ പോയി ഈ 80 മിനിറ്റ്സ് അല്ലെങ്കിൽ 100 മിനിറ്റ്സ് കട്ട് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ കാണാൻ കഴിയുമെന്ന് വെച്ചാൽ ചാൻസസ് ഉണ്ട്. അതെന്താന്ന് പറഞ്ഞു റീസെന്റ് MCUനകത്ത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം റിലീസ് ആയിക്കണ്ട ഒരു റീ റിലീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവതാറിന്റെ ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡ് വെട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതേ സെയിം കാര്യം സോണിയുടെ ഭാഗത്ത് നമുക്ക് അടുത്ത മാസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത്. അതേ തന്നെ വീണ്ടും നമ്മളെ കൊണ്ട് ഈ ഒരു സെയിം ഫിലിമിന് വേണ്ടി ടിക്കറ്റ് എടുപ്പിക്കണം. ആൻഡ് ആ ഒരു ടിക്കറ്റ് എടുപ്പിക്കണമെങ്കിൽ അവർക്ക് അതില്ലാത്ത എന്തെങ്കിലും കുറച്ച് പുതിയ കാര്യങ്ങൾ കാണിച്ചേ പറ്റുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ഒരു സാധനം കാണിച്ചുകൊണ്ട് എന്താണെങ്കിലും ആവില്ല. സോ ഈ പറഞ്ഞിട്ടുള്ള 80 മിനിറ്റ്സ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്രയാണോ സോണി ഉദ്ദേശിക്കുന്ന ആ ഒരു കണ്ടന്റ്, ആ ഒരു എക്സ്റ്റെൻഡഡ് സീൻസ്, അത് കൂടാതെ തന്നെ നമ്മൾ ഇതുവരെയും കാണാത്ത സീൻസ് എല്ലാം നമുക്ക് എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇനി നോവേ ഹോമിൻ്റെ റീ റിലീസിന് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ നോവേ ഹോമിൻ്റെ ബ്ലൂറേയെ കുറിച്ചും. അത് കൂടാതെ തന്നെ എവിടെ പോയി നമ്മുടെ 80 മിനിറ്റ്സ് കണ്ടന്റ് എന്നുള്ളൊരു ക്വസ്റ്റിൻ്റെ ആൻസറും എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളൂ. കാരണം കുറേ പേര് എനിക്ക് ആക്ച്വലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ എവിടെ പോയി ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഈ കണ്ടന്റ് എല്ലാം എവിടെ പോയി എന്നുള്ളൊരു കാര്യം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം സോണിയുടെ കയ്യിൽ തന്നെയാണ്. ആൻഡ് സോണിയും സോണിയുടെ മാർക്കറ്റിംഗ് തെണ്ടികൾ കാരണം തന്നെയാണ് ഈ ഒരു ബ്ലൂറേ നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സോ ഞാൻ ഇത്രയും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുള്ളൂ, നിങ്ങൾ ഈ ഒരു ഫിലിമിൻ്റെ ബ്ലൂറേ പ്രിന്റ് വാങ്ങാൻ വേണ്ടി, ഇതിന് വേണ്ടി നിങ്ങൾ സ്പെഷ്യലി വാങ്ങാൻ വേണ്ടി ഇരിക്കുമായിരുന്നെങ്കിൽ വാങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കെന്താണേലും പേഴ്സണലി തോന്നുന്നില്ല. കാരണം എന്ന് പറയാം, ഇനിയിപ്പോൾ റീ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും നോവേ ഹോമിൻ്റെ ബ്ലൂറേ അവർ വീണ്ടും ഇറക്കുന്നത് തന്നെയായിരിക്കും. സോ ആ ഒരു സിറ്റുവേഷനിൽ വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു റീ റിലീസിനകത്ത് എന്തെങ്കിലും ഒരു എക്സ്റ്റെൻഡഡ് ലുക്ക് അവർ കാണിച്ചേ പറ്റുള്ളൂ. സോ അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇത് കണ്ടത് എനിക്ക് തോന്നുന്നത്. കാരണം സോണിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഏപ്രിലിൽ നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ സ്കാമാണിത്. സോണി ഇപ്പോൾ പച്ച വളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനേക്കാളും ഭേദം വാണം ബ്രോസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അറ്റ്ലീസ്റ്റ് അവർ എന്താ പറയണ്ട, ഡയറക്ടേഴ്സിൻ്റെ ഇന്ന് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യിപ്പിക്കുള്ളൂ. അവർ പടം ഇതാണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കാൻ ആ ഒരു പടം അതേപോലെ കാണാൻ സാധിക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലത്തെ വാർണർ ബ്രോസിൻ്റെ ഭാഗത്തു നിന്നും അത് കൂടാതെ തന്നെ ഹമാഡയുടെ ഭാഗത്തു നിന്നും ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എന്തായാലും ചിലപ്പോൾ സംഭവിക്കാം കേട്ടോ, ഇല്ലെന്നും നമുക്ക് എന്താണെങ്കിലും പറയാൻ പറ്റില്ല. ആൻഡ് വാർണർ ബ്രോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, ബാറ്റ്മാൻ കറന്റ്ലി OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ തന്നെയാണ്. സോ നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ അതെന്തായാലും നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി. സോ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സോണിയുടെ സ്കാമിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആക്ച്വലി ബ്ലൂറേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും എന്നെ പോലെ പ്രീ ഓർഡർ ചെയ്തായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാന്നാണ്. ആൻഡ് നിങ്ങൾ ഇനി പറഞ്ഞ പോലെ നോവേ ഹോം എക്സ്റ്റെൻഡഡ് വേർഷൻ റീ റിലീസ് ചെയ്തതിനെ നിങ്ങൾ ഓരോരുത്തരും കാണാൻ പോകുന്നുള്ളൊരു കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ട എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ച്.